ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ ആ വിഷയം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ്. അതായത്, ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ബ്രൂഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് പലരും വീഡിയോകൾക്ക് താഴെ കമന്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ എന്ന് പറഞ്ഞാലും പിന്നെയും എന്താണ് ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ്ടോ ഞാനത് വീണ്ടും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതിലെ 26% ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ള 74% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നവരെ. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ പറയണമെന്ന് എന്തിനാന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാ പോയിന്റുകളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ ബ്രൂഡർ കഴിയുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറില്ല, പക്ഷേ ഇത് നിങ്ങൾ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ മുഴുവനായിട്ടുള്ള വിശദാംശങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരുപാട് വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോക്സിന് ചെറിയ ചെറിയ ഹോളുകൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ബോക്സ് അങ്ങനെ അടച്ച് മൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ വായു സമ്പർക്കമില്ലാതെ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇവിടെ വീട്ടിലെത്തുമ്പോഴേക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്ന ബോക്സിന് ചുറ്റും നിറയെ നിറയെ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ വായു സമ്പർക്കം ഉണ്ടാകുമ്പോൾ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി ദൂരെ സ്ഥലത്തു നിന്നൊക്കെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിറയെ ബോക്സിൽ ഹോളുകൾ ഇടാൻ വേണ്ടി പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോവുക. കാരണം വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടനെ നിങ്ങൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ ആ ബ്രൂഡറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ ബോക്സിനകത്ത് തന്നെ ഈ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങളിത് ഇവിടെ ഈ കോർണറിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കാം. ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതിന്റെ പ്രാരംഭ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഒരു 2 വർഷം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അതായത് അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാല്, ഒരു 1.5 വലിപ്പമുള്ള ഒരു തകര ഷീറ്റ് റൌണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റൌണ്ട് ചെയ്ത് വെച്ച് അതിന് അകത്ത് ലിറ്റർ വിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ അതിനകത്ത് നിങ്ങൾ കാണുന്നത് ചകിരിപ്പൊടിയാണ്. ചകിരിപ്പൊടി എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ വിരിച്ചു കൊടുക്കുക. ചകിരിപ്പൊടി അല്ലെങ്കിൽ മരത്തിന്റെ ചീളുകളൊക്കെ നിങ്ങൾക്ക് ലിറ്ററായിട്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അത് അങ്ങനെ വിരിച്ചു കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, പേപ്പർ നന്നായിട്ട് ന്യൂസ് പേപ്പർ നന്നായിട്ട് ചുളുക്കിയതിനു ശേഷം അതിനടിയിൽ വിരിച്ചു കൊടുക്കുക. അതിനടിയിൽ വിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേപ്പറുകൾ 1 or 2 പേപ്പറുകൾ മുകളിലേക്ക് മുകളിലായിട്ട് വിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഗുണം എന്താന്ന് ചോദിച്ചാൽ, അഥവാ ഇനി വെള്ളം വീണ് പേപ്പർ നനയൊന്ന് ചെയ്താലും അടിയിലുള്ള ചകിരിപ്പൊടിയോ അല്ലെങ്കിൽ മരച്ചുകളൊന്നും പുറത്തേക്ക് കയറി വരില്ല. അപ്പോൾ 1 or 2 പേപ്പറുകൾ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പേപ്പർ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ അടിവശത്ത് ലിറ്റർ മുഴുവനെ കവറാവുന്ന രീതിയിൽ വേണം വിരിക്കാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ
നന്നായിട്ട് ചുളുക്കിയതിന് ശേഷം മാത്രം വിരിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാല് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ, വിരിഞ്ഞ ഉടനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മിനുസമുള്ള പ്രതലത്തിലേക്ക് ഇടുമ്പോൾ അവരുടെ കാല് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രിപ്പ് ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ചുളുക്കിയിടാൻ വേണ്ടി പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ച് അവരുടെ ക്ഷീണമൊക്കെ ദൂര സ്ഥലത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ക്ഷീണം ഉണ്ടാവും. അതൊക്കെ മാറിയതിന് ശേഷം മാത്രം തീറ്റ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ കാണുന്ന വിഷ്വലിൽ തീറ്റയും വെള്ളമൊക്കെ ഒരുമിച്ച് വെച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അത് ഞാൻ അന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ആദ്യം വെള്ളം വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളത്തിൽ ക്ഷീണം മാറാനുള്ള ഗ്ലൂക്കോസ് പൗഡറോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയൊക്കെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായി ഓടി നടക്കാൻ തുടങ്ങിയാൽ ആദ്യം ആ പേപ്പറിന്റെ മുകളിലൂടെ ചെറുതായിട്ട് തീറ്റ നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ധാന്യങ്ങൾ പൊടിച്ചാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ടർ തീറ്റയാണെങ്കിലും ആ പേപ്പറിന് മുകളിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അത് കൊത്തിത്തിന്ന് തീറ്റ എടുത്ത് തുടങ്ങിയാൽ ചെറിയ പാത്രങ്ങളിലായിട്ട് നിങ്ങൾ നേരത്തെ ആ കണ്ട വീഡിയോയിൽ കാണിച്ചതുപോലെ ചെറിയ പാത്രങ്ങളിലായിട്ട് ഒന്ന് രണ്ടോ മൂന്നോ സ്ഥലത്ത് നിങ്ങൾക്ക് തീറ്റ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത് ചൂട്. അതായത് നമ്മൾ ബ്രൂഡറിൽ ചൂട് എങ്ങനെ കൊടുക്കും എന്നുള്ളത്, അതിന്റെ പഴയൊരു വീഡിയോ എടുത്തു വെച്ചത് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിന്റെ സൈഡിൽ അത് കൊടുക്കാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വിശദീകരിച്ച് തരാം. ഏകദേശം ഒരു ഒരടി മുതൽ ഒന്നര അടിക്ക് ഉള്ളില് നിൽക്കുന്ന രീതിയിൽ, അതായത് ഹൈറ്റ് കേട്ടോ, കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരടി മുതൽ ഒന്നര അടിക്കുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു തകര ഷീറ്റിനകത്താണ് ബ്രൂഡർ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ എന്റെ ഒരു പഴയ ബ്രൂഡറിന്റെ ഒരു തകര ഷീറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ നിങ്ങൾ ഈ കാണുന്നതാണ്ടോ ഞാൻ ബ്രൂഡറിലെ ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അടിച്ചുണ്ടാക്കിയ ഒരു സെറ്റപ്പാണിത്. മുകളില് തകര ഷീറ്റ് അടിച്ച് പട്ടിക കൊണ്ട് നാല് പട്ടിക അടിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. പക്ഷെ കൂടുതൽ ഒരു 500-600 കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബൾബിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ, കുറെ നാളായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അല്ലാതെ ഇതിന്റെ ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നടുക്ക് ഒരു ബൾബോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അധികം ഒരു 100 കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു 200 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കോർണറിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ബൾബ് ഇല്ലാത്ത രണ്ട് ഹോൾഡർ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ രണ്ട് മൂലയിൽ ഹോൾഡർ ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നിങ്ങൾ അത് കണ്ടല്ലോ, അത് ഞാനിവിടെ ബ്രോയിലർ കോഴിയെ വളർത്തിയിരുന്ന സമയത്ത് കുറച്ചധികം 500-600 കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചൂട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾ കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള ചെറിയ സെറ്റപ്പിൽ ചെയ്യാം. പിന്നെ ചൂട് എങ്ങനെ എത്രയാണ് അളവ് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഫിലമെന്റ് ബൾബില് ഒരു കോഴിക്കുഞ്ഞിന് 1 വാട്ട് എന്നാണ് ചൂടിന്റെ കണക്ക്. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വിശദമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറെ പേര് ചോദിച്ചതാണ് അത്, പക്ഷെ ആളുകൾ അത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു ലിങ്ക് ഇത് ഇവിടെ കൊടുക്കാം. അപ്പൊ അത് കയറി കണ്ടു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കറക്റ്റ് ആണോ, എങ്ങനെയാണ് ചൂട് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ആ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഞാൻ ഇത് പറഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇതിലത് ഉൾപ്പെടുത്തത്. അപ്പൊ ആ വീഡിയോയിൽ ആ ലിങ്കിൽ ഇവിടെ വന്ന ലിങ്കിൽ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മൾ എത്ര നാള് ചൂട് കൊടുക്കണം എന്നുള്ളതാണ്. പലരും ചോദിക്കുന്നത് എത്ര ദിവസം ചൂട് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് ചൂട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് എല്ലാ സമയത്തും ഒരുപോലെ അല്ല ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമാണ്, തണുപ്പുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 7 ദിവസം വരെ രാത്രിയും പകലും ഞാൻ ബൾബ് ഓണാക്കി വെക്കാറുണ്ട്. കാരണം പകലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ബൾബ് ഓഫ് ചെയ്യുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 7 ദിവസം വരെ പകലും രാത്രിയും ഞാൻ ബൾബ് ഓണാക്കിയിടാറുണ്ട്. ഇനിയല്ല നല്ല വേനൽക്കാലമാണ്, അന്തരീക്ഷത്തിന് നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് രാവിലെ ഒരു 9 മണിക്ക് ബൾബ് ഓഫ് ചെയ്താൽ വൈകിട്ട് ഒരു 5 മണിക്കാണ് പിന്നീട് ചൂട് കൊടുക്കുന്ന ബൾബ് ഓണാക്കുള്ളൂ. രാത്രി ഫുൾ ടൈം ഓൺ ചെയ്തിടാറുണ്ട്. അങ്ങനെ ഒരു 14 ദിവസം വരെ വേനൽക്കാലമാണെങ്കിൽ ബൾബ് ഇട്ട് കൊടുക്കും. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ 20 ദിവസം വരെ രാത്രി കാലങ്ങളിൽ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ട്.
മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വാക്സിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ വാക്സിനേഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കാർഡ് രൂപത്തിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ അത് കയറി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും ചാർട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലാസ്റ്റ് അതിന്റെ ചാർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാർട്ട് ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊന്ന് കയറി കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.